ഇന്ന് വിഷുദിനം, മോർണിംഗ് ഒരു 10 AM ആണ് കേട്ടോ. ഒരു കൊലപ്പടക്കം കാച്ചാൻ പോവാ. സൈറസ് കുറച്ച് എക്സൈറ്റഡ് ആണ്, കാരണം ഇതെന്താ സംഭവം എന്ന് അവന് മനസ്സിലായിട്ടില്ല. ബട്ട് ഈ കാണുന്നത് അവൻ്റെ പഴയ ബെൽറ്റാണ്, അതിലാണ് നമ്മുടെ കൊലപ്പടക്കം തൂക്കിയിരിക്കുന്നത്. സൈറസ് നമ്മുടെ ഡോഗാണേ. ഇപ്പം അത് മുഴുവൻ അവൻ്റെ വായ പോയനെ. പടക്കം പൊട്ടിക്കാൻ പോവുക, സൈറസിന് കാര്യം മനസ്സിലായിട്ടില്ല. നമുക്ക് നോക്കാം എന്തുണ്ടാവാൻ പോണേ. ഓടിപ്പോയി. സൈറസ് സ്വന്തം ജീവനിൽ പേടുള്ളത് കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. ഒരു കൊലപ്പടക്കം കൂടി ആയാലോ. സീൻ 2. അമ്മ ഇവിടെ വിഷുക്കട്ട ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇത് കുറച്ച് ഏളി നടന്ന കാര്യമാണ് കേട്ടോ. ഏകദേശം ഒരു 8 മിനിറ്റ്. വിഷുക്കട്ട അമ്മയുടെ കുത്തകാവകാശമാണ്, അതിൽ നമ്മളാരും കൈകടത്താൻ പാടില്ല. അപ്പം അമ്മയുടെ ഒന്നാം പാൽ, രണ്ടാം പാൽ, മൂന്നാം പാൽ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയിൽ അരി കഴുകി വൃത്തിയാക്കി അതിലേക്ക് രണ്ടാം പാലും മൂന്നാം പാലും ഒഴിച്ചുകൊണ്ടാണ് അത് വേവിക്കാൻ വയ്ക്കുന്നത്. വിഷുക്കട്ട പലരും പല രീതിയിലാണ് ഉണ്ടാക്കുക, എങ്കിലും ഇതിലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ സെയിം തന്നെ അല്ലേ. ചിലർ ലാസ്റ്റ് ഇത് ഇറക്കുമ്പോൾ ഇതിൽ നന്നായി നാളികേരം തൂവും. നാളികേരം തൂകിയെടുക്കുന്ന പരിപാടി നമുക്കില്ല. അമ്മത മൂന്നാം പാലും കൂടി ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടെ നന്നായി ഇളക്കി കൊടുക്കുന്നു. എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ചന്ദനമായാലോ. ഇന്നലത്തെ വിഷുക്കണിയുടെ അവശിഷ്ടങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ഇതിൽ നിന്ന് പലതും എടുത്തു മാറ്റി ആ വിഷുക്കട്ട ഇവിടെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അമ്മ തെമ്പാലിലേക്ക്, അതായത് ഒന്നാം പാലിലേക്ക് കുറച്ച് ചുക്കുപൊടിയിട്ട് നന്നായി ഇളക്കി ഈ പാകായ വിഷുക്കട്ടയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. ഇനി ഒരു 4-5 മിനിറ്റ് കൂടെ നന്നായി ഇളക്കി കൊടുത്ത് ഒന്ന് ഡ്രൈ ആക്കി തീ ഓഫ് ചെയ്യുന്നു. വാഴയിലൊക്കെ മുറിച്ച് ക്ലീൻ ചെയ്ത് വാട്ടി സെറ്റാക്കി ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതാ അതിലേക്ക് അമ്മ വിഷുക്കട്ട ഇടുന്നു. ഇപ്പം കുറച്ച് ലൂസായി തോന്നും, പക്ഷേ ഇത് തണുത്ത് കഴിയുമ്പോൾ ഉറച്ചിരിക്കും. ഇവിടെ ക്ഷമ കെട്ടൊരാൾ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിനാദ്യം കുറച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ശർക്കര പാനീയം ഉണ്ടാക്കാൻ പോകുന്നതേ ഉള്ളൂ. ചൂടൊന്നും മാറിയിട്ടില്ല, പക്ഷെ സൈറസിന് കൊടുക്കാമെന്ന് വിചാരിച്ചു. ശർക്കര നീരും നാളികേരപ്പാലും ചുക്കുപൊടിയും മിക്സ് ചെയ്ത ഒരു സോസ് എന്ന് പറയാം, അതാണല്ലോ എല്ലാവരും ഇതിലേക്ക് കഴിക്കുക. അതുണ്ടാക്കിയിട്ടില്ല, അതിനിടയിൽ സൈറസിന് കൊടുക്കാൻ പോവുക. സൈറസിന് ക്ഷമയൊക്കെ കിട്ടിട്ടുണ്ട്, നല്ല വിശപ്പും ഉണ്ട്. എങ്കിലും നമ്മൾ പറയുന്നത് കേട്ട് നല്ല ഡിസിപ്ലിനോടുകൂടെ തന്നെ നിന്നുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത്, കഴിക്കാൻ തുടങ്ങിയത്. നല്ല ചൂടുണ്ട്, അതുകൊണ്ട് കപ്പി കപ്പി കഴിക്കാൻ പറ്റുന്നില്ല. സൈഡ് പിടിച്ച് നക്കിയെടുത്താണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. സീൻ 3. ഇതിലേക്ക് വേണ്ട ശർക്കര പാനീയം അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നെയ്യ് ഒഴിച്ചു, അതിലേക്ക് ശർക്കര നീരൊഴിക്കുന്നു. ഇനി കുറച്ച് ചുക്കുപൊടി ഇടും, പിന്നെ കുറച്ച് നാളികേരപ്പാലൊഴിക്കും, എന്നിട്ട് നന്നായി മിക്സ് ചെയ്യും. സംഭവം റെഡി. ഇതിൽ ചുക്കുപൊടിയാണ് പ്രധാനം. ഇതൊക്കെ വിഷുദിനത്തിൽ എല്ലാവരും ഉണ്ടാക്കുന്നതാണ്, എന്നാലും നമ്മുടെ വെർഷൻ. കുറച്ച്
കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൈറസിൻ്റെ പോലെ തന്നെ എനിക്കും കുറച്ച് ക്ഷമ കിട്ടിയിരിക്കുക. ചൂടേറിയിട്ടൊന്നുമില്ല, നല്ല ചൂടുണ്ട്. ഉറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയില്ല. അപ്പോൾ ഒന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ. എല്ലാവർക്കും ഹാപ്പി വിഷു.